ഇന്ന് രാത്രി നവംബർ മാസത്തിൽ നാല് സംഭവം നടന്നു. അതിലൊന്ന്, ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിൽ. മൂന്ന്, രണ്ട്, ആകാശത്തിൽ ഭാഗിക രക്തചന്ദ്രൻ. മൂന്നാമത്തെ സംഭവം, ഞങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, അമേരിക്കയിൽ ബൈഡനെ മാറ്റിക്കൊണ്ട് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു. നാല്, അമേരിക്കയിലെ പട്ടണമായ ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കൾ ഇസ്രായേലിൻ്റെ ആലയത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ദൈവാലയം പണിയാൻ പോകുന്ന യഹൂദന് വേണ്ടി ഇന്ന് രാത്രി കാലിക പ്രസക്തിയുള്ള പ്രഭാഷണം ഞാൻ ചെയ്യുന്നത്. ഇന്ന് ലോകത്തിൽ നാല് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികം. രണ്ട്, ഇസ്രായേൽ പാലസ്തീൻ സംഘട്ടനം. മൂന്ന്, ഇനി ഒരു വാക്സിൻ ആര് കൊടുക്കും. നാല്, യഹൂദൻ്റെ ആലയം ഇതാര് പണിയും. അങ്ങനെയെങ്കിൽ ലോകം ഒരുവനെ കാത്തിരിക്കുന്നു. അവൻ്റെ പേരാണ് ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഒരു ദൈവാലയം പണിയുവാൻ വഴികൾ ഇവിടെ ഒരുങ്ങുന്നു യഹൂദന്. അതായി കോവിഡ് അന്ത്യദിനങ്ങൾ. നാല് കാര്യം നവംബറിൽ: ഒന്ന്, ചുവന്ന രക്തചന്ദ്രൻ ലൂണാർ ടിട്രാഡ് കണ്ടു, നെതന്യാഹു മടങ്ങി വന്നു, ട്രംപ് തിരിച്ചു വരാൻ പോന്നു, ചുവന്ന പശുക്കൾ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഞാൻ കൃപായുഗത്തിലാണ് കൊണ്ടു നിർത്തിയത്. ഉൽപ്രാപണം, കൃപായുഗം കഴിഞ്ഞ് നാല് യുഗമുണ്ട്. ഒന്ന്, ഉപദ്രവം. രണ്ട്, മഹോപദ്രവം. മൂന്ന്, ആയിരം ആണ്ട് വാഴ്ച. നാല്, നിത്യനിത്യ യോഗങ്ങൾ നാം പ്രിയനോട് ചേരും. ദൈവസഭയെടുക്കപ്പെട്ടാൽ അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കണം. നിർണായകമായി നടക്കാൻ പോകുന്നു. ശോഭിയുടെ മൂത്ത ചേടത്തിയും വരാൻ പോകുന്നു. യെരുശലേമിന്റെ ദൈവാലയവും വരാൻ പോകുന്നു. വൈക്കം കുഞ്ഞ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ബൈബിളുള്ളവരെല്ലാം എടുത്തോണം. നിങ്ങൾക്ക് ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇതെല്ലാ ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവോ. വെളിപ്പാട് 6:1-2 മുൻ വായിച്ചാട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാലു ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അടുത്തത്, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. നാഗണക്കുന്ന വെള്ളക്കുതിര. കോവിഡ് വാക്സിൻ അവൻ തരും, ആലയം പണി തരും, പിന്നെ അടികളെല്ലാം തീർക്കും. ഞങ്ങളുടെ പാസ്റ്റർമാരെ പോലെ നല്ല വൈറ്റ് ഡ്രസ്സുമായി സമാധാന പ്രിയനായിട്ടവൻ വരുമെന്ന് സ്തോത്രം. ആദ്യം വരുന്ന വരവ. അടുത്തത്, അടുത്ത വാക്ക്, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. വില്ല് മലയാളം പറഞ്ഞാൽ ലോകഭരണം. അവന്റെ കയ്യിലോട്ട് രാഷ്ട്രങ്ങൾ കൊടുക്കാൻ പോകുന്നു. അടുത്ത വാക്ക്, അവന് ഒരു കിരീടവും ലഭിച്ചു. ലോക ഭരണാധികാരികൾ പറയും, ചേട്ടാ നിങ്ങൾ ഭരിച്ചാൽ മതി. കഷ്ടം, മോഡി സാറിനെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. തമിഴ്നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല, കേരളത്തിലെ കാര്യം എല്ലാം ശരിയാവും. ഇപ്പൊ പോലീസ് വണ്ടി പെട്രോൾ അടിക്കാനും കാശില്ല, കര ഉയരുന്നില്ലല്ലോ സ്തോത്രം. അപ്പൊ പിന്നെ ആര് വരും? ഒരുത്തം വന്നേ പറ്റൂ അച്ചായ, എല്ലാം വരും. നമ്മളിവിടെ വിചാരിച്ച് കളിക്കാവിളെ പോയി അല്പകാമം കുഴിമന്തിയൊക്കെ തിന്ന് വാട്സപ്പൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കാന്ന് അതൊന്നും പറ്റത്തില്ല. പണ്ട് കുവൈറ്റിലെ സംഭവം പറയാം, രണ്ട് മിനിറ്റ് ഇരിക്കണം. കുവൈറ്റിലെ അറബികൾ വഴിയാ പോന്നവന്റെ തലയെ പെപ്സി കുപ്പി എറിഞ്ഞുകൊണ്ടിരുന്ന പാസ്റ്ററെ സ്തോത്രം. ഒരു സുപ്രഭാതത്തിലാ സദാം ഹുസൈൻ കയറിയത്. അവന്റെ പെപ്സിയും പോയി കുപ്പിയും പോയി. രണ്ടാഴ്ച കഴിഞ്ഞപ്പം ബ്രെഡിനും പാലിനും കൈ നീട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ മിൽമാബൂത്തി നിൽക്കുന്ന പോലെ സ്തോത്രം. അതുപോലെ മഞ്ഞാലിമൂട്ടുകാരും മാനസാന്തരപ്പെട്ടില്ലേ? ഇതിനു വേണ്ടി ഈ അന്ത്യ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്നത്. ഇതൊരവസാന ചാൻസാ. അതുകൊണ്ട് ഈ വർഷം ഞാനൊരു യോഗം കർത്താവ് തന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ വില്ലവനുണ്ടായിരുന്ന ഒരു കിരീടം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ഒരു വില്ലുണ്ട്, വില്ലുണ്ട്, അവൻ ഒരു കിരീടവും ലഭിച്ചു. ലോകരാജ്യം, അതിന്റെ കിരീടത്തിന്റെ പേരാ വേൾഡ് റൂളർ, ലോക ഭരണാധികാരി, വേൾഡ് റൂളർ. അടുത്ത വാക്ക്, അവൻ ജയിക്കുന്നവനായും ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു, ജയിപ്പാനായും പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത വാക്യങ്ങൾ പറഞ്ഞുതരാം. ഒരാലയം പണിയാൻ പോവാ. 15 കാര്യങ്ങൾ ആലയത്തിൻ്റെ ഞാൻ പറയുന്നത് ലൈവിക്കാണും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും, വേണമെങ്കിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഉടനെ പോകാൻ പറ്റിയില്ല, ശാസ്ത്രം ഇല്ലാത്തതുണ്ട്. രണ്ട് ക്ലാസ്, ഇപ്പോൾ രണ്ട് ക്ലാസ് കുടിച്ചേ ഉള്ളൂ, ഇനി രണ്ട് ക്ലാസ് ഉടനെ കുടിച്ചെങ്കിലേ ശരിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ചോദിച്ചാൽ മതി. 15 കാര്യങ്ങൾ ആലയത്തിന് വേണ്ടി. അതിലൊന്നേ, ഓരോ വാക്യം ശ്രദ്ധിച്ചോണം. ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ്. 1948 May 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. 20,770 km ഉള്ള ഇസ്രായേൽ, 6,750 km പലസ്തീൻ, ഗാസ, റമല്ല, 671 km കിഴക്കൻ ജെറുസലേം. അവിടെ 35 ഏക്കറിനകത്ത് തകർന്ന ഒരു ദേവാലയമുണ്ട്, യഹൂദന്റെ സിനഗോഗ്. മിണ്ടുന്നില്ലല്ലോ, ഇനി പ്രവചനം കേൾക്കണം, എല്ലാം പ്രവചനം. 1-ാമത്തെ ദേവാലയം, സമാഗമന കൂടാരം, മരുഭൂമിയിൽ പോയി, കതിരമരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. 2-ാം ദേവാലയം ആര് പണിഞ്ഞ? ശലോമോൻ. BC 606 നെബുക്കദ്നേസർ തകർത്തു. ഇന്ന് വിലാപം അതിലുണ്ട്, കിഴക്കേ വാതിൽ. 3-ാം ദേവാലയം, കോരസ്, എൻ്റെ ഇടയൻ. ആ കോരസ്, എസ്ര, നഗമ്യാവ്, സെരബാബേൽ. ആ ദേവാലയം 46 വർഷം കൊണ്ട് ഹേരോദാവ് പുതുക്കി പണിഞ്ഞ ആ ദേവാലയത്തിലെ യേശു
ഓശാന പെരുന്നാളിൽ വരുന്നത്. മത്തായി 24:1-2 യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു ദാണ്ട് ആലയത്തിൻ്റെ പണിയെല്ലാം കാണുന്നില്ലയോ? തൂക്കുവിളക്ക്, രമ്യകർമ്മങ്ങളെ, പൈപ്പ്, ലൈറ്റ്. യേശു പറഞ്ഞു, ഇതൊന്നും വിഷമിക്കേണ്ട, കല്ലിന്മേൽ കല്ല് ചാട്ടിപ്പോൾ അത് ഇടിഞ്ഞു പോകും. സ്തോത്രം. ഇന്ന് യഹൂദൻ ആലയമില്ല. 70 ടൈറ്റസ് ആനയെ കൊണ്ട് തകർത്ത് കളഞ്ഞു. അന്താരാഷ്ട്ര പ്രശ്നം ആലയമല്ല, ആ ജെറുസലേം ഇന്ന് ഇസ്രയേലിൻ്റെ ക്യാപിറ്റൽ സിറ്റി. 1. 2 കാര്യം, ട്രംപിൻ്റെ മോളുടെ പേരാണ് ഇവാങ്കലിൻ. അവളെ കെട്ടിയ ഒരു യഹൂദന ചെറുപ്പക്കാരൻ ജാറേദ് കുഷ്ണർ, അവനൊരു യഹൂദനാ. അവനാ അമേരിക്ക ചെന്നിട്ട് പറഞ്ഞ് മന്ത്രിസഭ തുടങ്ങണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാൽ മതിയെന്ന്. സ്തോത്രം. ആ ട്രംപിൻ്റെ മരുമോനാ പറഞ്ഞത്, എല്ലാവരും കൈ ഉയർത്തി അല്ലേലൂയാ പറഞ്ഞിട്ട് മന്ത്രിസഭ തുടങ്ങിയാൽ മതിയെന്ന്. നമ്മൾ ഇതൊന്നും വായിക്കത്തില്ലല്ലോ. അവർ ആ ചന്നമ്മയുടെ കൂടെ ഒളിച്ചോടിപ്പോയതാണ് വായിക്കുന്നത്. സ്തോത്രം. ഇതെല്ലാം പത്രത്തിലുണ്ടായിരുന്നു. സ്തോത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. ട്രംപിൻ്റെ മരുമ അവർ രണ്ടുപേരോട് അവിടെ എംബസി തുറന്നു. എംബസി എന്തിനാണെന്നറിയാമോ? എംബസി തുറന്നത് പള്ളി പണിയാനാ. അല്ല എന്തിനാ? സ്തോത്രം. നമ്മുടെ ഇവിടെ ബിൽഡിംഗ് തുടങ്ങുന്നതിനും പെട്ട് സൈറ്റ് ഓഫീസ് തുറങ്ങുന്നില്ല, അത് പള്ളി പണിയാനാ. സ്തോത്രം. 3 സംഭവം ദാണ്ടേ, ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. ആരും അവനെതിരെ കേസിന് പോകാൻ പറ്റത്തില്ല. ഫലസ്തീനികളും ഇവിടുത്തെ നാട്ടുകാർ കടന്ന് ഇളവിയാലൊന്നും ഒരു രക്ഷയില്ല. അപ്പം 3 ജൂതരാഷ്ട്രമായി. 4, ആലയത്തിനകത്ത് ബൈബിൾ, നമ്മുടെ ഇവിടെ ബൈബിൾ കോളേജ് വെള്ളറുടെ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, ആത്മീയമന്നെ പഠിപ്പിക്കുന്നത് പോലെ, ആലയത്തെ ശുശ്രൂഷ ചെയ്യാൻ 200 പിള്ളേർ ശരിയായി കഴിഞ്ഞു. 5 സംഭവം, ആലയത്തിനകത്ത് ചുവന്ന പശുക്കുട്ടികളെ അളക്കാൻ റെഡി. അജീത് കാണിക്കണം. പാസ്റ്റർ വീട്ടിരിപ്പുണ്ട്. സ്തോത്രം. സംശയമുണ്ട് വേണമെന്നുണ്ട്, നാളെ ഒരു ഫോട്ടോ കോപ്പി തരാം. ഇന്ന് അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഇതാ കിടക്കുന്നു ആലയത്തിനകത്ത് ചുവന്ന പശുക്കുട്ടി. 5 സംഭവം. 6, ആലയത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഗൂതൻ്റെ കമ്പ്യൂട്ടർ. 7, ഇത് പണിയാൻ ഒരു കോൺട്രാക്ടിങ് കമ്പനി ഏൽപ്പിച്ചു, അതിൻ്റെ പേര് ടീം ആൻഡ് ബെയറിംഗ്. 8, കൺസൾട്ടിങ് കാര്യങ്ങളെല്ലാം നടത്താൻ ഒരുത്തം വന്ന് ഹാൽക്രോ. 9, 60 $ 1,000,000,000 യഹൂദൻ മുടക്കി കഴിഞ്ഞു. 10 സംഭവം, യഹൂദൻ മടങ്ങി വരുന്നു. ആലയം പണിഞ്ഞ എല്ലാ യഹൂദന്മാരും ആലയത്തെ കൈമുത്താൻ വരുമ്പോൾ ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഇന്നൊരു വെള്ളിയെ പഠിപ്പിക്കുന്നു. അവൻ്റെ പേര് ഏറ്റവും വലിയ ഇസ്രയേലിലെ പോലീസ് മേധാവി റോണി അൽഷക്കർ. 11, ആലയത്തിനകത്ത് കർമ്മം നടത്തുവാൻ ഏറ്റവും നല്ലൊരു പുരോഹിതനെ അവർ റെഡിയാക്കി. 1 മഹായുദ്ധത്തിനകത്ത് ആറ്റമുണ്ടാക്കിയ ചെയിൻ വൈസ്മാൻ്റെ മോൻ ചെയിൻ കമിനോസ്കി. 12 കാര്യം, ഏറ്റവും നിർണായകമായി, ലേവ്യ ഗോത്രപ്രകാരം ആലയത്തിനകത്ത് പുരോഹിതനെ ധരിപ്പാൻ ഒരു മാർപ്പതക്കമുണ്ട് പഴയ നിയമത്തിൻ്റെ. അത് മെഡിറ്ററേനിയനിലെ കടലിലെ ഒച്ചിൽ നിന്ന് ഇടിച്ചെടുത്ത് മാർപ്പതക്കമുണ്ടാക്കി. 13 കാര്യം, ആലയത്തിന് പുറത്ത് ഇന്നവർ ചുവന്ന പശുവിനെ ഇറക്കുന്ന ഹനൂക്ക ഫെസ്റ്റിവൽ. 14 കാര്യം, കഴിഞ്ഞാഴ്ച ഒരു വിമാനത്തിനകത്ത് 4 ചുവന്ന പശുവിനെ ക്ലോണിങ്ങിൽ കൂടെ അമേരിക്കയിൽ ഇസ്രയേലിൻ്റെ എയർപോർട്ടിൽ കൊണ്ടുവന്ന്. 15 സംഭവം, ഇന്ത്യയും കാണണം. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു മടങ്ങി വന്നെങ്കിൽ താമസമിന യെരുശലേമിനൊരു ദൈവാലയം ഉയരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ദൈവാലയം എടുക്കപ്പെടും. ആരാത് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന സഭയാകുന്ന മണവാട്ടി ഈ തലമുറയിൽ എടുക്കപ്പെടും. സ്തോത്രം. ഇരുന്നില്ല അങ്ങനെ. ഈ എതിർക്രിസ്തു ആരാ? അവൻ ചിലർ പറയുന്നത് സഹാവ് പിണറായിയാണെന്ന്, ചിലർ പറയുന്നത് മോഡി സാറാന്ന്. കൃത്യമായിട്ട് പറയരുത്, അവരാരുമല്ല. ബൈബിൾ വായിക്കാത്തതുകൊണ്ട് യാക്കോബ് പിള്ളേരെ വിളിച്ച് തലേ കൈവച്ച് അനുഗ്രഹിച്ചു. 40:49, ആ 49:10 ആദ്യത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. ആരാ വരുന്നത്? ആൻറ്റി ക്രൈസ്റ്റ് അമ്മയ്യപ്പനുമല്ല, യഹൂദാ ഗോത്രത്തിൽ. അതാ 49:10, ചെങ്കോൽ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. ആദ്യം അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും. ആൻറ്റി ക്രൈസ്റ്റ് തമിഴ്നാടിന് മുതലമച്ചറും അല്ല, കേരള മുഖ്യമന്ത്രിയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, അല്ലെ പുട്ടിനുമല്ല. 49:17 എഴുതിയിട്ടുണ്ട് ആൻറ്റി ക്രൈസ്റ്റ് ആരാധന. വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. സിറിയാക്കാരൻ ആൻറ്റി ക്രൈസ്റ്റ് അല്ല. ഇവിടുത്തെ ഭരണാധികാരികളെ ഇനിയെങ്കിലും ചെറുപ്പക്കാർ പോസ്റ്റ് ഇടരുത്, ഇന്നാരാ ആൻറ്റി ക്രൈസ്റ്റ് എന്ന്. സ്തോത്രം. ആ സിറിയാക്കാരൻ, ആ സിറിയാക്കാരൻ വന്നാൽ ആദ്യം ദേവാലയം പണിയും. ദേവാലയം പണിഞ്ഞതിന് ശേഷം അവിടെ എന്തോ കൊണ്ടുവെക്കും, കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. മിണ്ടുന്നില്ലല്ലോ. എന്താ കമ്പ്യൂട്ടർ? സത്താൻ്റെ ഇഷ്ടം വണങ്ങണം. കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും ആലയത്തിനകത്ത്. വായിക്കാൻ മോനെ പ്രവചനമാ, വേഗത്തെ അവസാനിപ്പിക്കാം. ദാനിയൽ പ്രവചനം 12:11-12. ബൈബിളിനകത്ത് 2 പ്രവചനങ്ങൾ മേജർ. പഴയ നിയമം 27 ദാനിയേൽ, പുതിയ നിയമം 27 വെളിപ്പാട്. കുഞ്ഞു വായിച്ചാട്ടെ ദാനിയൽ 12:11. എന്നാൽ വായിച്ചാട്ടെ, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും. നിരന്തരം, ഇന്ന് ഇസ്രയേലിന് ആലയമില്ല. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും
ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം, ഇതിന്റെ പേരമ്മ കമ്പ്യൂട്ടർ മ്ലേച്ഛബിംബം. ഇപ്പൊ മ്ലേച്ഛബിംബം ഇഷ്ടം പോലെ ഇറങ്ങിയില്ലയോ? 2017 സൗദിക്കാരി ഒരു പെൺകുട്ടി വന്നില്ലയോ, മേരാന സോഫിയ നമസ്തേ ഇന്ത്യ, അങ്ങനെ കണ്ട പിള്ളേർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കര ഉയർത്തിയാട്ടെ. സോഫിയ ചേച്ചിയെ കണ്ടോ, ഒരു കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം സ്കൂളിലെ പിള്ളേരെല്ലാം കണ്ടില്ലേ, അവർക്കെല്ലാം അനിയത്തിമാരെ കോവിഡ് ഇഷ്ടം പോലെ അറിയാറ്. നീര റാഡ മിത്ര അന്നമ്മ ചിന്നമ്മ മറിയാമ്മ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. സ്വോത്രം അവർക്കുള്ള മൂത്ത ചേട്ടത്തെ കൊണ്ടുവന്ന് ദൈവാലയത്തിൽ കൊണ്ടുവെക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അടുത്ത വാക്ക്, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ, ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. ഇതാ 3.5 വർഷ സഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ നിലവിളി കരമുയരുന്നില്ലല്ലോ. ഇതൊക്കെ പ്രസംഗിക്കണ സമയം വേണം, ഞാൻ വേഗത്തിൽ അങ്ങ് പോവാ. 1290 ദിവസം ഈ നിയമങ്ങൾ. യഹൂദൻ ഈ കമ്പ്യൂട്ടറിനെ വണങ്ങുമോ? കഷ്ടാവ് വണങ്ങത്തില്ല. കാര്യം എന്താ? അവൻ്റെ ഇരിക്കുന്ന മോശയുടെ ന്യായപ്രമാണ സീനായുടെ മടിത്തട്ടി മോശയെ കൊണ്ടുപോയി. ബൈബിള് കേട്ടോണെ, സ്വർഗം കൊടുത്ത എന്താണെന്നറിയാമോ? 750 പ്രമാണം, 10 കൽപ്പന, പുറപ്പാട് 24, മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടി വെള്ളത്തിൽ യാതൊന്നിൻ്റെ പ്രതിമയെ വണങ്ങരുത്. സ്വോത്ര യഹൂദൻ വണങ്ങത്തില്ല, ബാക്കി പുറകോട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ കൈക്കൊള്ളും. തെറ്റിക്കുന്ന ഉപദേശം വ്യാജമശിക. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കോ? കമ്പ്യൂട്ടറിനെ വണങ്ങാത്ത യഹൂദൻ ആലയത്തിൽ കമ്പ്യൂട്ടർ കൊണ്ടുവെക്കോ? വായിക്കാൻ 2 തെസ്സലോനിക്കർ 2:4 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ, വായിച്ചാട്ട് മക്കളെ, 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, അവൻ ദൈവാലയത്തിൽ കയറിയിരിക്കും യഹൂദന്റെ. അടുത്തത് ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, അവൻ ദൈവമെന്ന്, അടുത്തത് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാവിഷയമെന്നോ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ വണങ്ങണമെന്ന്, അവനെ പൂജ ചെയ്യണമെന്ന്. സ്വോത്രം സാത്താനെ വണങ്ങണമെന്ന്, കമ്പ്യൂട്ടറിനെ വണങ്ങിയേ പറ്റൂ. സ്വോത്രം അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക്, പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതേ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതിന്റെ പേരാ എതിർ ക്രിസ്തു, എതിരാളി അത്രേ. കാൽവറിയിലെ ക്രൂശീകരണം അറിയാമോ? യേശു പിതാവിന്റെ സന്നിധിയിൽ പ്രാണന വിടുമ്പോൾ പറഞ്ഞു, സകലതും നിവർത്തിയായി, തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. ഇതാ ബൈബിളും പ്രവചനം. ഇവൻ ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും, കമ്പ്യൂട്ടറിനെ യഹൂദം വണങ്ങത്തില്ല. അന്ന് ഓടിച്ചിട്ട് ശരിയാക്കും. സിറിയാക്കാരനാ, ഒരു പഴയ കഥയും കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താം. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ട്, അത് പേര് അന്തിക്കോസ് എപ്പിപ്പാനോസ്. അന്തിക്കോസ് എപ്പിപ്പാനോസ് എന്തോ ചെയ്യുമെന്ന് അറിയാമോ? ഈജിപ്റ്റിനെ ആക്രമിക്കാൻ പോയി ഇസ്രയേൽ വഴി. ഇസ്രയേൽ ഒരു പച്ചോളവും കൊടുത്തില്ല. അവൻ തിരിച്ചു വന്നിട്ട് ആ വൈരാഗ്യത്തിന് ഇസ്രയേലിനെ ആക്രമിച്ചു. അന്ന് അന്തിക്കോസ് എപ്പിപ്പാനോസ് ചെയ്ത എന്താണെന്നറിയാമോ? പന്നി അറത്തു, പന്നിയുടെ രക്തം ദൈവാലയത്തിൽ ഒഴുക്കി. യഹൂദന്റെ വായ്ക്കകത്ത് പന്നിയുടെ മാംസം ഉപ്പല്ലിയിൽ കുത്തിക്കയറ്റി. അന്ന് യഹൂദൻ നിലവിളിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വരാൻ പോകുന്ന യഹൂദന് വേണ്ടി എതിർക്കശു ദൈവാലയം പണിയും. ആദ്യം വെള്ള കുതിര അതിന്റെ സമാധാന പുറമോടിയിൽ ചുവന്ന പശുവിനെ റെഡിയാക്കും. പക്ഷേ അവൻ പ്ലേറ്റ് മാറ്റിയിട്ട് യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ ആലയത്തിനകത്ത് അടിച്ചു കയറ്റും. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, പുറകെ വായിച്ചു തരാം, എന്നിട്ട് കമ്പ്യൂട്ടറിനെ വണങ്ങാൻ പറയും. ഇനി മത്തായി സുവിശേഷം 24, അതാ ലോകാന്ത്യ സംഭവം, എസ്കറ്റോളജി, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കുവോ കാര്യം ചെയ്യുവോ? വായിക്കാൻ മോനെ, മത്തായി സുവിശേഷം 24:15-16 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം, വായിച്ചാട്ട് മക്കളെ, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം. ബൈബിൾ അത്ര ക്ലിയറാ? പക്ഷേ മത്തായി ദാനിയേലും ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് 1400 പര സംവത്സരം, 40 പരം എഴുത്തുകാർ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പകർന്ന സ്വർഗീയ രാജാവിന്റെ തിരുവെടുത്ത ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. സ്വോത്രം, ഇതാ ബൈബിൾ. എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, യഹൂദൻ കാണും അവന്റെ ആലയത്തെ കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. അടുത്തത്, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇന്ന് രാത്രി വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. പന്നിയുടെ രക്തം ആലയത്തിൽ ഒഴിക്കും. യാഗപീഠത്തിൽ വെറുക്കപ്പെട്ട പന്നിയുടെ രക്തം ഒഴിക്കുമ്പോൾ ഇവൻ നിലവിളിക്കുന്ന ഒരു ദിനം വരാറായി. ഇന്ന് രാത്രി അവർ കുത്തിയവങ്കലേക്ക് നോക്കും. ബൈബിളിനകത്തുണ്ട് അങ്ങനെ ഒരു ദിവസം വരും. നമ്മൾ പ്രസംഗിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യം. രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. യോഹന്നാൻ 9:4 വായിച്ചട്ടെ മോനെ.
ആ എന്നെ അയച്ചവന്റെ വാചാള്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി. ആ പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമൊന്ന് ഉയർത്തിയാട്ടെ. ധാന്യമൂടാർക്ക് സന്തോഷമില്ലെന്ന്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ആലയം പണിയും, കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്ക്, ചുവന്ന പശുവിന് പകരം പന്നിയുടെ രക്തമൊഴുക്കോ. അവർ നിലവിളിച്ചുകൊണ്ട് ചിതറി ഓടും. അവരുടെ നിലവിളിയുടെ നടുവിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ നിലവിളി ഉയരുമ്പോൾ അവർ കുത്തിയവങ്കലേക്ക് നോക്കും. അന്നാളിൽ യഹൂദന്റെ നിലവിളിക്ക് മുമ്പിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്, ഒലിവുമല രണ്ടായി പിളര്, ഒരിടിമുഴക്കത്തോടെ ഒലിവുമല പിളരുന്ന കാഴ്ചകാട്. എന്നാലേ ഹല്ലേലൂയ, ഒലിവുമല അവിടെ പിളരുന്നതിന് മുമ്പ്, യഹൂദന്റെ നിലവിളി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം ഈ തലമുറയിൽ കേൾക്ക്. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാഥ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. താങ്ങിമൂടി, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവേ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, നമ്മുടെ നാഥൻ വരാറായി. ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി ഓൺലൈൻ മാഞ്ഞാലിമോട്, അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ താന്നിമോട്, അച്ചായ അമ്മാമ്മ വീട്ടിനകത്തിരുന്ന് മൊബൈലും കണ്ട് സകലതും കണ്ട് ഇഷ്ടം പോലെ ചിക്കനും ഒക്കെ കഴിച്ചു വിടിയിരിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ മിണ്ടുന്നില്ലല്ലോ. എൻ പ്രയാണ കാലം നാല് വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്ര. കുഞ്ഞായിരിക്കുമ്പോൾ മരിക്കാം, ശൈശവത്തിൽ മരിക്കാം, കൗമാരത്തിൽ മരിക്കാം, യൗവനത്തിൽ മരിക്കാം. താന്നിമൂട്ടി വീട്ടിനകത്തിരിക്കുന്ന അച്ചായമ്മ രണ്ട് കാര്യം ആർക്കും പ്രതിപാദിക്കാൻ പറ്റത്തില്ല. ഒന്ന് കർത്താവിൻ്റെ വേഗപ്രത്യക്ഷത, രണ്ട് മനുഷ്യൻ്റെ മരണം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കപ്പക്കാലായി മരിച്ചാലും, കവലയിൽ മരിച്ചാലും, വണ്ടിയിടിച്ച് മരിച്ചാലും, ഹല്ലേലൂയ, കോവിഡ് ബാധിച്ച് മരിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി മരണം കൊണ്ട് അവസാനിക്കുമോ? ഇല്ല, ഇല്ല. പലരും വാക്കുകൾ പ്രസംഗിക്കാറില്ല ഈ അവസാന ദിവസങ്ങളിലെങ്കിലും പറയണം. എന്താ മലയാള പദത്തിൽ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്? ഒരുവൻ സർവ്വ ലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, ഒരുത്തൻ ധനവാനായി തീർന്നാൽ അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി എന്തോ കൊണ്ടുപോകുമെങ്കിൽ. ഇന്ന് രാത്രി മനുഷ്യൻ്റെ മരണത്തിന് ശേഷം യെശയ്യാ പ്രവചനം എഴുതിയിട്ടുണ്ട്, താന്നിമൂടുകാർ ബ്ലസ്സിങ്ങെ കേട്ടിട്ടുള്ളു. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവും തീർന്നില്ല. മാനസാന്തരപ്പെട്ടു. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്, 13 വരുമ്പോൾ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുക. മനുഷ്യൻ്റെ ആത്മാവിനെ പാതാളത്തിൽ ഉപ്പിട്ട് കളയുമെന്ന്. ഇവിടെ പാറശാലയും ചെറിയ കൊല്ലയിലും പാരച്ചുപൂട്ടിലെ ഇസ്ലാം സഹോദരന്മാരുണ്ട്. അവർ നോമ്പെടുക്കുന്ന കാലമുണ്ട്. നോമ്പിന് 5:30 ഭക്ഷണം കഴിക്കുക, വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം പള്ളിയിലെ കോടും കൈ കഴുവിയിട്ട് അവിടെ ഒരു പരിപാടിയുണ്ട്, തറാവി. നാളെ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കണം. അതിൻ്റെ പുറമുണ്ട് മസ്നാദ് 716. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ടെന്ന്. ശ്രോത്രം താന്നിമൂട്ടിലും മാഞ്ഞാലിമൂട്ടിലും ഞങ്ങളുടെ ഹൈന്ദവ സഹോദരന്മാർ സുഹൃത്തുക്കളുണ്ട്. അതിനകത്തൊരു കാര്യമുണ്ട്, മഹാഭാരതം അതുപോലെ ഭഗവത്ഗീത. വൈകിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകും ഉത്സവത്തിന്, ഗാനമേളക്കാരെ അടിക്കാനും പോലീസിനെ കല്ലെറിയാനും. പകല് രാവിലെ അമ്പലത്തിനകത്തെ ഒരു ചേട്ടനും ചേച്ചിയും കാവി മുണ്ടുകൊടുത്ത് വായിക്കകത്തിരുന്ന് സൂക്തം വായിക്കുന്ന കേട്ടിട്ടുണ്ടോ? സ്തോത്രം കരമുയരുന്നില്ലല്ലോ. രാവിലെ പാരായണം ചെയ്യ, സത്കർമ്മോദയ, സത്കർമ്മോദയ. താനിമൂടുകാർ കേൾക്കട്ടെ, മര്യാദയ്ക്ക് നീ ജീവിച്ചില്ലെങ്കിൽ, ആത്മാവിന് നിത്യവാസം കൊടുത്തില്ലെങ്കിൽ നീ ദണ്ഡനം അനുഭവിക്കുക, തീർന്നില്ല. ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കട്ടെ, മഹാവിഷ്ണു മഹാഭാരതത്തിൽ എഴുന്നു, ഈ ലോകം അവസാനിക്കും. ഒരു പ്രളയം പോലെ, ആലില വിറയ്ക്കുന്നത് പോലെ ഭൂമി വിറയ്ക്കുമെന്ന്. അതാ ബൈബിൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ പതിൽ വഴി. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ, ഹൈന്ദവ സൂത്രങ്ങൾ പറയുന്നു, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ താഴെ ദണ്ണിപ്പിക്കുന്ന ക്രിയകളുണ്ടെന്ന്. ഹൈന്ദവ മതം, ഇസ്ലാം മതം, ഞങ്ങളുടെ വിശുദ്ധ ബൈബിള്, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ഇയ്യോബ് മനസാക്ഷി യുഗത്തിൽ പറഞ്ഞു, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് പ്രേതങ്ങൾ നൊന്തുന്ന
തടങ്ങുന്നു, കരമുയരുന്നില്ലല്ലോ. എന്നാൽ സഭാപ്രസംഗി പറയുന്നു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴ് പാതാളങ്ങൾ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഞങ്ങൾക്കൊരു പ്രത്യാശ. ഇന്ന് രാത്രി കുഴഞ്ഞു വീണ് മരിച്ചാലും, ഹാർട്ട് അറ്റാക്കിനകത്ത് മരിച്ചാലും, വണ്ടി ആക്സിഡന്റിൽ മരിച്ചാലും, ഞങ്ങളുടെ ശരീരത്തിന് മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് വന്ന് ലാസറിനെ വിളിച്ചുയർത്തി എഴുന്നേൽപ്പിച്ച ഞങ്ങളുടെ നാഥൻ 10,000 പേര് സുന്ദരനായി മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി താങ്ങി മൂടി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താ. ഈ ലോകത്തിലെ കട്ട സാരമില്ല. കൊട്ടാരമായാലും മൃത്യു, കോട്ടയ്ക്കകത്ത് മരണം. ഇന്ന് രാത്രി നിന്നെ മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച മരണത്തിനപ്പുറത്ത് വീടൊരുക്കി നിന്നെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി നാഥൻ വരാറ. ഈ സത്യവചന ചങ്കിനോട്ട് കയറട്ടെ. ഇനി നാളധികമില്ല, കാലം തീരാറ. പലരും വിചാരിക്കും ഞാൻ പള്ളി പെടത്തില്ല, അവിടെ പെടത്തില്ല, ഇവിടെ പെടത്തില്ല. കാര്യം പറഞ്ഞു തരാം, എന്താ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഷൗൽ നല്ലൊരു രാജാവായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് കഴുതി അന്വേഷിച്ച് പോയ അവസാനം ദാവീദിനെതിരെ കുന്ത പറഞ്ഞു. സ്തോത്രം, ദാവീദ് അഭിഷിക്തനായിരുന്നു. ദാവീദ് വിചാരിച്ച് ഫേസ്ബുക്കിൽ കൂടെ യൂട്യൂബിൽ കൂടെ അടിക്കാന്ന് സ്വർഗം പറഞ്ഞ് നീ മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞു. സ്തോത്രം, മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം, ദാവീദ് ഒഴിഞ്ഞു നിന്ന്. അവസാനം ദാവീദിനെ എറിഞ്ഞ കുന്തമാരുടെ ചങ്കി കയറി, ശൗലിൻ്റെ ചങ്കി കയറി, മിണ്ടിയില്ല. ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നവനെ 11 KV അടിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. കർത്താവ് വടി എടുക്കാൻ പോയിട്ടുള്ള അടി പുറകെ വരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ എനിക്കെതിരെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇടുന്തോറും ഇടുന്തോറും ആൾക്കാർ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. എനിക്കത് സന്തോഷമുള്ള ഇട്ടോട്ടെ ഇട്ടോട്ടെ. സ്തോത്രം. എന്ന് ഇടുക. സ്തോത്രം. അവൻ്റെ കൂടെ ഒരു മോനുണ്ടായിരുന്നു, യോനാഥാൻ. പാവപ്പെട്ടവനായിരുന്നു, നല്ല പഠിത്തം. പപ്പയുടെ പുറയിൽ അവൻ നടന്നത്, പക്ഷെ വചനത്തെ അവൻ കിട്ടിയില്ല. പാവം എവിടെ പോയി? അപ്പൻ്റെ കൂടെ നടന്ന് ഗിൽബോറ പർവ്വതനിരയെ വെച്ച് ഒന്നും അറിയാത്ത കുഞ്ഞങ്ങ് തീർന്നു പോയി. സ്തോത്രം. പാരമ്പര്യത്തിൻ്റെ കാട്ടത്തിയിൽ ഇരുന്നാൽ നിന്റെ കാര്യം കട്ട പോകയാണ്. സ്തോത്രം. പാരമ്പര്യത്തിൻ്റെ കാട്ടത്തിൽ നിന്നിറങ്ങി വചനം ഏറ്റെടുത്താൽ സക്കായി നിനക്കല്ല, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ. തീർന്നില്ല, വേറൊരു പയ്യനെ കാണിച്ചു തരാം. വേറെ ദൈവസഭയ്ക്കെതിരെ 3-4 പേര് പദ്ധതി വെച്ചു. ആരാന്നറിയാമോ? ദാദാൻ, അഭിരാം, കോരഗ്. യൗമാരി ഞാൻ മൊബൈൽ അടിച്ചപ്പോഴേ പിള്ളേർക്ക് പിടികിട്ടി അടി വരാൻ പോവാന്ന്. സ്തോത്രം. പിള്ളേരവിടുന്ന് മാറി ദൈവസഭയ്ക്കെതിരെ പദ്ധതി വെച്ചവന് ഭൂമിയുടെ കീഴ് പാതാളത്തിനകത്ത് മണ്ണിട്ടാ ദൈവം നികത്തി കളഞ്ഞ. സ്തോത്രം. കോരകിൻ്റെ പുത്രന്മാർ ദൈവാലയത്തിൽ ചെന്നിട്ട് പറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ അപ്പൻ കുഴപ്പക്കാരായിരുന്നു, അകത്ത് കയറാൻ യോഗ്യതയില്ല, വാതിലിൻ്റെ കാവല്ലെങ്കിൽ നിന്ന് ഹല്ലേലൂയ വിളിക്കുവാൻ ഞങ്ങളെ ഒന്ന് നിർത്തണമേ. ഇതിൻ്റെ പേരാ മാനസാന്തരം. സ്തോത്രം. ഇന്ന് രാത്രി യോനാഥാൻ അപ്പനോട് ചേർന്ന് നിന്നപ്പോൾ ഒന്നും അറിയാത്ത കൊച്ചു പട്ടുപോയി. എന്ന പള്ളിക്കെതിരെ പദ്ധതി വെച്ചവൻ്റെ മക്കൾ അകത്ത് കയറിയില്ലെങ്കിൽ പുറത്ത് ചെന്ന് ചങ്കത്ത് കൈവച്ച് പറഞ്ഞു, ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം വചനം എഴുതുവാരിടയാ. ഇന്ന് രാത്രി കാട്ടത്തക്കകത്ത് താനിമോടിൽ 20 കൺവെൻഷൻ കേട്ടിട്ട് ഇന്ന് രാത്രി പർവോന്റെ ഹൃദയത്തെ പോലെ കഠിനമാക്കിയിരുന്നാൽ കുവൈറ്റുകാരൻ ഓടിയോലെ കോവിഡ് കാലത്ത് പട്ടിണി കടന്നതുപോലെ അന്ത്യദിനത്തിൽ നീ വീണ് മരിക്കുവാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്ന് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുക. ഇന്ന് രാത്രി സത്യവചനം കേട്ട് ആരും മടങ്ങ്. തമ്പാനൂരിൽ നല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ 2 ടിക്കറ്റ് കിട്ടും. എത്ര പേർക്ക് അറിയാം? 1 ടിക്കറ്റ് 10 രൂപയുടെ ഫ്ലാറ്റ് വൺ ടിക്കറ്റ്. ഫ്ലാറ്റ് വൺ ടിക്കറ്റിൻ്റെ പ്രത്യേകത എന്താ? ഫ്ലാറ്റ് വൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്തോത്ര ശരവണയിൽ ആരെയും കയറി മസാല ദോശയും പരിപ്പുവടയും സാപ്പിടാം. അയ്യാ, സ്തോത്ര. തീർന്നില്ല, വേറൊരു ടിക്കറ്റ് ഉണ്ട് മോനെ. മോളെ അവിടെ ചെല്ലുമ്പോൾ തുണ്ടെഴുതി കൊടുത്താൽ മതി. തിരുവനന്തപുരത്ത് 1 150 രൂപയ്ക്ക് ഒരു സ്ലീപ്പർ കിട്ടും തൃശ്ശൂരേക്ക്. പെങ്കൊച്ച് എഴുതി തരും, കമ്പ്യൂട്ടർ ശരിയല്ല, S3 seat 18. നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു പെൺകൊച്ച് സമ്പാനൂർ വിളിക്ക്, യാത്രിയൊക്കെ ശ്രദ്ധാക്കിയില്ലേ, കന്യാകുമാരിനെ ജാനെ, ബാംഗ്ലൂർ ജാനെ, വല ഐലൻഡ് ആനെ വാലാകേ. സന്തോഷമില്ലല്ലോ. സ്തോത്ര. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് നോക്കും, S3 10 18. രക്ഷയുടെ ടിക്കറ്റ് ഇല്ലാത്തവന് കേറാൻ പറ്റുമോ? സൗണ്ട് കേൾക്കുമ്പോൾ, ചൂളമടി കേൾക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കൾ കുറപ്പുണ്ട്. എൻ്റെ നാഥൻ വരാറാ. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മാതാവേ പിതാവേ പഠിക്കുന്ന സഹോദര ചെറുപ്പക്കാര ചെറുപ്പക്കാരി, ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വഴിയരികെ നീ പട്ടുപോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് എടുത്ത നിന്നെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശ
വിശ്വാസത്തിൽ വരാറ്. ഈ സത്യവചനം ഇന്ന് രാത്രി കേട്ടോ. ആദ്യ രാത്രി ഒരിക്കൽ കൂടി ചങ്ക് തകർന്ന് ഞാൻ പ്രസംഗിക്കുക, മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമ. ബ്രദർ സിസ്റ്റർ, ആർ യു വാച്ചിങ് ഇൻ മീഡിയ? അതർവൈസ് യു ആർ സിറ്റിംഗ് ഇൻ ടെറസ്, അതർവൈസ് ഗേഡ് ഇൻ അതർ സൈഡ്സ്. ഇന്ന് രാത്രി നീ പുണ്യസ്ഥലം തേടണ്ട, കവളപ്പാറയെ പോണ്ട, പുത്തുമല പോണ്ട, കുരിശുമല പോണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവ, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക, യേശു വരാറ. ഇന്ന് രാത്രി താനിമോടെ നിത്യജീവന്റെ വചനം കേട്ട് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത്, മനുഷ്യരെ പിടിക്കുന്ന മരണത്തിനകത്ത്, അഴുകുന്ന ജഡം ആത്മാവിനോടുകൂടെ മണ്ണിലാകുമ്പോൾ ആത്മാവ് പാതാളത്തിൽ യാതനാസ്ഥലത്ത് നിലവിളിക്കുന്നതിന് പകരം അപ്പച്ചന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്ന ഏകനാഥന്, സത്യദൈവമായ നാഥന് ഇന്ന് രാത്രി ഉയർത്തുമ്പോ നീ കരമുയർത്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്ക. എന്റെ നാഥൻ വരാറാ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പേൻ. താനിമോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവസാന വാക്യം, 2020 കണ്ടവർ 21 കണ്ടോ മക്കളെ? 21 കണ്ടവർ 22 കണ്ടോ? 22 കണ്ടവർ ജനുവരി കണ്ടോ മക്കളെ? രണ്ട് ഡോസ് വാക്സിൻ ആണോ? മിണ്ടുന്നില്ലല്ലോ. നാമം പോകേണ്ടിയതായിരുന്നു. ആര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? നിർത്താം, ബൈബിളുള്ളവരെടുത്താട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷം എല്ലാവരും കേട്ടാട്ടെ. നാളെ ചർച്ചിൽ നിങ്ങൾ ഏത് ചർച്ചിൽ പോയാലും ഇതൊക്കെ ഒന്ന് വായിരം അവിടെ ചെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 13:6-7 ഒന്ന് മോനെ വായിച്ചാട്ടെ, ഇന്ന് രാത്രി നിർത്താം, ശ്വാസം ശരിയാവുന്നില്ല. 13:6-7 ഒന്ന് വായിച്ചാട്ടെ മോനെ. ലൂക്കോസ് സുവിശേഷം 13:6-7 ഇങ്ങനെ ഒരു ഉപമ, അവൻ ഈ ഉപമയും പറഞ്ഞു. എല്ലാവരും ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ, കുഞ്ഞു വായിക്കുന്നത്. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തര് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധം, മുന്തിരിത്തോട്ടത്തെ ജീവിതത്തെ അത്തിവരത്തിൽ എങ്ങനെയോ താനിമൂടി അവൻ വന്ന് പെട്ടുപോയതാ. അടുത്ത വാക്ക്, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. 3 വർഷമായിട്ട് ഒരു പ്രയോജനവും ഇല്ല, ഫലം തെരഞ്ഞു വന്ന് കണ്ടില്ല. അടുത്ത വാക്ക്, അവൻ തോട്ടക്കാരനോട്, സ്വർഗം തോട്ടം കാവൽ ചെയ്യുന്ന നമ്മുടെ നാഥനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. താനിമൂട്ടി വെറുതെ നിൽക്കുക, സഭയ്ക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല. അടുത്ത വാക്ക്, കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളക. കോവിഡ് കാലത്തെങ്കിലും വെട്ടാൻ പദ്ധതി ഇട്ടതാ സ്തോത്രം. അപ്പൊ നമ്മുടെ നാഥൻ സ്വർഗത്തോട് പറയുന്നു ഇടിവിൽ. അടുത്ത വാക്ക്, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മാഞ്ഞാലിമൂടിനും താനിമൂടിനും ഒരു ഗുണമില്ല, ചുമ്മാ അത് വെറുതെ നിൽക്കുമല്ലോ സ്തോത്രം. ഇനി എന്തിനാ അവനെ നിർത്തിയേക്കുന്നത്? ഒരു പൊട്ട് കാപോലും ഇല്ലെന്ന് സ്തോത്രം. ആ മാനസാന്തരത്തിന്റെ ഫലമില്ല. അടുത്തത്, അതിന് തോട്ടക്കാരൻ, കർത്താവേ ഉയരത്തിലോട്ട് നോക്കി, കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച്. ഈ 2023 അവനൊന്ന് നിന്നോട്ട്, ഞാൻ വചനം കൊടുക്കാം, പത്യോപദേശം കൊടുക്കാം, രക്ഷയുടെ ദൂത് പറയാം. അടുത്തത്, ചുറ്റും കിളച്ച് കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. കര ഉയരുന്നില്ലല്ലോ ചായമ്മേ, സന്തോഷമില്ലല്ലോ. 1 വയസ്സ് മുതൽ 85 വയസ്സുള്ളവർ മാർത്താണ്ടു കളിക്കാവിളയും മാഞ്ഞാലിമൂടും ഒക്കൂട്ടുതരേം കൊട്ടർക്കോണമൊക്കെ തീർന്നില്ല, കണ്ടില്ലേ? അതിൻ്റെ നടുവിലും ഇടിവിലൊരു നാഥൻ ഉണ്ടായതുകൊണ്ടല്ലേ ഇന്ന് രാത്രി നമ്മളെ നിർത്തിയത്. മിണ്ടുന്നില്ലല്ലോ, കർത്താവിൻ്റെ കരുണയല്ലേ 1 വർഷം കൂടെ നിർത്തിയത്. അച്ഛൻ്റെ അമ്മാമ്മയുടെ ഒന്നും കര ഉയരുന്നില്ലല്ലോ സ്തോത്രം. വാക്സിൻ അല്ലല്ലോ സ്തോത്രം. 1 വർഷം കൂടെ നിൽക്കട്ടെ. അടുത്ത വാക്കൂടെ കേക്ക്, അതാ കൺവെൻഷൻ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന ഉത്തരം പറഞ്ഞു. അയ്യോ, 1 വർഷവും കൂടെ നിൽക്കട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഈ 20-ാമത്തെ കൺവെൻഷനിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ തരുന്നു. ആരിന്ന് രാത്രി സമർപ്പിക്കുക? ആര് മുമ്പോട്ട് വരണൻ വരാറായി സത്യവചനം ഇന്ന് രാത്രി നെഞ്ചേറി പറയുക. ഈ രക്ഷയുടെ ദൂത് കേട്ടിട്ട് ഈ പട്ടണത്തിൽ ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്. അവസാനിപ്പിക്കാൻ പോവാ. കമ്മ്യൂണിറ്റി ഓൺകോളജിയിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഒരു കഥ വായിച്ചാൽ ഞാൻ ആ മുറിയിരുന്ന് കരഞ്ഞത്. കഥ ഇതാ, അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സർജനായിരുന്നു ഡോക്ടർ മാർക്ക്. യേശുവിനെ കണ്ടത് ഒരു കൺവെൻഷന് പോയിട്ടല്ല, അവൻ കണ്ടത് എങ്ങനെ, ഒരിക്കൽ അവനൊരു കോൺഫറൻസ്, ഡോക്ടറിന് കാലിഫോർണിയ വിട്ടിട്ട് യാത്രയാകണം അടുത്ത സ്റ്റേറ്റ്, 4:30 എയർപോർട്ട്, 5:30 ചെല്ലണം ഹോട്ടൽ അക്കോമഡേഷൻ പിറ്റേന്ന് കോൺഫറൻസ്. കാലിഫോർണിയ എയർപോർട്ടിൽ വന്നു, 4:30 വന്നപ്പോൾ എയർപോർട്ട് അടച്ചിട്ടേക്കോ, ഭയങ്കര കാറ്റ്. എയർപോർട്ട് മാനേജറോട് പറഞ്ഞു, പ്രസിഡൻറ്റിനേക്കാൾ വലിയവൻ ഞാനാ, അമേരിക്കയിലെ ഫേമസ് ഡോക്ടർ, വിമാനം വിടണം. അദ്ദേഹം പറഞ്ഞു, നെവർ,
ഈ കാറ്റത്ത് വിമാനം വിടത്തില്ല. ഡോക്ടർ പെരിയ ആളാണെങ്കിൽ വണ്ടിയെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്തു? ഒരു കാറെടുത്തു. 5 മണിക്ക് യാത്രയായി. പെരുമഴ. കാലിഫോർണിയ കഴിഞ്ഞടുത്ത സ്ട്രീറ്റിലേക്ക് പോവുക. ഈ മഴ സമയത്ത് ഒരു സംഭവം നടന്നു. കയ്യിൽ വെള്ളവുമില്ല. അദ്ദേഹത്തിന് പ്ലെയിനേക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഒന്നുമില്ല. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഓടുമ്പോൾ ഒരു പോക്കറ്റ് റോഡ് നമ്മുടെ ഈ താനിമൂടിൻ്റെ അടുക്ക്. ഒരു ചെറിയ വീട്, 2 കുഞ്ഞിച്ചിമ്മിനി വെളിച്ചം, ചെറിയ ഗേറ്റ്. അവിടെ വണ്ടി കൊണ്ട് നിർത്തി. അദ്ദേഹം ഒരു കോളിംഗ് ബെല്ലടിച്ചു. ചാറ്റമഴയത്ത് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. അവളോട് ഇങ്ങനെ പരിചയപ്പെടുത്തി. മൈ നെയിം ഈസ് മാർക്ക്. കോൾഡ് ഈസ് ടു മച്ച്. പ്രിപ്പയർ ഫോർ എ കോഫി ഫോർ മീ. തണുപ്പ് ഭയങ്കരമാണ് കുഞ്ഞെ. എൻ്റെ പേര് മാർക്കെന്ന. ഡോക്ടറൊന്നും പറഞ്ഞില്ല. ഒരു കാപ്പി തരുമോ? സഹോദരി ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി വിത്ത് 5 മിനിറ്റ്സ്. 5 മിനിറ്റ് കൊണ്ട് നിനക്കൊരു കോഫി തരാം. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നപ്പോൾ ഹീറ്റർ വെള്ളം വെച്ചു. ആ ഫ്രണ്ട് റൂമിലിരിക്കുമ്പോൾ ആ റൂം പാസ് ചെയ്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അകത്തെ റൂമിലേക്ക് ഓടി. കട്ടിലിൽ ഒരു കുഞ്ഞ് കരയുന്നു. ആ കുഞ്ഞിനെ ചേർത്തെടുത്ത് വെച്ചിട്ട് ഇവൾ പ്രാർത്ഥിക്കാം. ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും. മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടറിൻ്റെ അകത്ത് ഇടിവാൾ ചലിച്ചു, മിണ്ടിയില്ല. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിക്കുന്നത്? വിഷയം എന്തുവാ? അപ്പോൾ പറഞ്ഞു, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ അടുത്ത പട്ടണത്തിലുണ്ട്. എൻ്റെ പൈസയില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ 2 വർഷമായി ക്യാൻസറാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങോട്ട് വിട്ടേക്കുക. ഗതിയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഡോക്ടർ അവിടെ വെച്ച് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടോയെന്ന് ചോദിച്ചു. സഹോദരി പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കയ്യിൽ മേടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞെന്താ, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിനില്ലാതിരുന്നത് എൻ്റെ കാറ് നിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് ചവിട്ടണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി താന്നിമൂടേ. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ നീ കുഴികള വെട്ടിയാൽ 2023 നിറയ്ക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. Asking, seeking, knocking. നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. അന്വേഷിപ്പീൻ, നിങ്ങൾക്കത് കണ്ടെത്തി തരും. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. ഇന്ന് രാത്രി, 3ാമത് രാത്രി പറയണം, ഡോക്ടർ മാർക്കിൻ്റെ കാർ ആ പാവപ്പെട്ട പെങ്കൊച്ചിൻ്റെ വീട്ടിന് മുൻപിൽ ചവിട്ടിയതുപോലെ ഈ വചനമെടുത്താൽ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? നമ്മുടെ നാഥൻ വരാറായി. നാളെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. വെളിപ്പാടിൻ്റെ 2ാം ഭാഗം. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് രാത്രി ഈ ആൻറ്റി ക്രൈസ്റ്റ് വന്ന് മിലിട്ടറി കഴുത്തറുത്ത രക്തം വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇസ്രായേലിന് വേണ്ടി ഒരു ദേവാലയം അവിടെ വരും. ആ ദേവാലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ദേവാലയം ഈ തലമുറയിൽ എടുക്കപ്പെടും. ഏതാ? ഞാൻ എൻ്റെ സഭയെ ഈ പാറമയിൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ അഴിക്കും. പത്രോസേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. താന്നിമൂടെ. യഹൂദന്റെ ദേവാലയം അവിടെ ഉയരുന്നതിന് മുമ്പ് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? പൊരുളൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. യോസഫ് ഫറവോന്റെ കൊട്ടാരത്തെ ഉപപ്രധാനമന്ത്രിയാ. ചേട്ടന്മാരെല്ലാം കൂടെ ചെന്ന എന്തിനാ? നാട്ടിൽ പട്ടിണിയാ. അരിയും ചാക്കും എല്ലാം വാരിക്കൊടുത്തു. അരിയും ചാക്കും കൂടാതെ 72 പേർക്ക് വിസ കൊടുത്തു. എവിടാ? മിസ്രയീമിൽ വരാൻ. രഥങ്ങളെയും വിട്ടുകൊടുത്തു. യാക്കോബിന്റെ വീട്ടിനകത്ത് കണ്ണുമങ്ങി അപ്പച്ചനെ ചേർക്കുവാൻ മിസ്രയീമിന്റെ രഥങ്ങൾ വന്നുവെങ്കിൽ അതൊരു നിഴലെങ്കിൽ ഇവിടെ രഥമിറങ്ങാൻ പോന്നു. ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സ്വർഗീയ രഥങ്ങളുമായി നാഥൻ വരാറ. എഴുന്നേൽക്കാം, എല്ലാ കരങ്ങളും അടിക്കാം. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല.
ഒരു വിമാനത്തിന് രണ്ട് ചിറകുണ്ട്, ഒരു ചിറകിൽ വചനം, മറുചിറകിൽ പ്രൊപ്പല്ലർ. രണ്ട് മണിക്കൂറായി നിങ്ങൾ വചനം കേൾക്കുന്നു. നമുക്ക് രണ്ട് വർഷത്തോളം യോഗമില്ലായിരുന്നു, എന്നാൽ കർത്താവ് കൃപയാൽ താനിമൂടനെ സ്നേഹിച്ചു. ഇന്ന് രാത്രി പറ കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ലെന്ന് ഞാൻ നിനച്ചു. എങ്കിലും ദൈവം എൻ്റെ കുടുംബത്തെ കാത്തു, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കൃപ ലഭിച്ച ദൈവമക്കൾ കോയറിനോട് ചേർന്ന് എല്ലാവരും അന്യഭാഷയിൽ റീക ചാനക ബൗദ്ധ മനാധന വന്ദൽ കമന രഗദ രിഗദ ശൗഡ എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി രാജാലിമോട് ഉണരട്ടെ. Yes. Thank you Lord. Nandiyappa. Kaalugal yere kure vaazhuthi poi orikkalum uyarilla ennu nirachu. Kovid kaalam. Kaalugal yere kure vaazhuthi poi orikkalum uyarilla ennu nirachu. Yes. Enne ninavugal deivam maati ezhuthi പിന്നെക്കാൾ വാഴുതുവാൻ ഇട വന്നില്ല. ശക്തിയോടെ നിനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെക്കാൾ വാഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഈ രാത്രി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാ ആരാധിപ്പാൻ നമുക്ക് കാരണം കൊട്ടി പാടാനേറെ കാരണമുണ്ട്. ശക്തിയോടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു.